നമസ്കാരം. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് ഇന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. വലിയ വളച്ചുകെട്ടലുകളും മഹാന്മാരുടെ ഉദ്ധരണികളും ഒന്നുമില്ലാതെ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മണിക്കൂർ മാത്രം നീളുന്ന ഒരു ഹ്രസ്വ ബഡ്ജറ്റാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. കരുതിയിരുന്നതുപോലെ അധിക നികുതി ഭാരങ്ങളൊന്നുമില്ലാതെ പുറമേ നോക്കുമ്പോൾ വളരെയധികം നീറ്റായ ഒരു ബഡ്ജറ്റെന്നാണ് ഇതിനെ മാധ്യമങ്ങളും മറ്റ് സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. എന്നാൽ ഇതിനെ ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണ്, അല്ലെങ്കിൽ തന്നെയും നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിൻ്റെ ആദ്യ ടേമിൽ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമോശം കൊണ്ട് പല കാര്യങ്ങളും ചെയ്തു വച്ചു. പ്രത്യേകിച്ചും കിഫ്ബി പോലുള്ള പദ്ധതികൾ, മസാല ബോണ്ട് പോലുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പ്രതിഫലനം ഇനിയാണ് ഒരുപക്ഷെ കേരളീയർ അനുഭവിച്ചു തുടങ്ങാൻ പോകുന്നത്. അത് ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, അതുപോലെ തന്നെ കെ എൻ ബാലഗോപാലിൻ്റെ ഈ കന്നി ബജറ്റ് ലക്ഷ്യം വയ്ക്കുന്നത് ഏത് തരത്തിലാണ്, ഇതേക്കുറിച്ചൊക്കെ ഇപ്പോൾ വിശദീകരിക്കാനായി തത്വമയി ന്യൂസിനോടൊപ്പം ചേരുന്നത് പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ ശ്രീ രഞ്ജിത് കാർത്തികേയനാണ്. ശ്രീ രഞ്ജിത് കാർത്തികേയൻ്റെ വാക്കുകളിലേക്ക്. പിണറായി സർക്കാരിൻ്റെ രണ്ടാം ഊഴത്തിൽ ഒരു പുതിയ ധനകാര്യമന്ത്രി എത്തുകയും അദ്ദേഹത്തിൻ്റെ കന്നി ബഡ്ജറ്റ് അവതരണമാണെന്ന് നമ്മൾ കേട്ടത്. ഒരു വളരെ വലിയൊരു ആശ്വാസമുള്ളത് ഈ പറയുന്ന പല വലിച്ചു നീട്ടിയുള്ള കവിതകളോ അല്ലെങ്കിൽ അങ്ങനെ കുറേ ഉദ്ധരിച്ച കാര്യങ്ങളോ കിഫ്ബിയെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ പ്രഖ്യാപനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ട്, ശ്രീ കെ എൻ ബാലഗോപാൽ ഒരു റിലേറ്റീവ്ലി അദ്ദേഹം ഇൻഎക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഒരു ഡൊമെയിനിൽ. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന സമയവും വളരെ പരിമിതമായിരുന്നു. എനിക്ക് രണ്ടാഴ്ചയ്ക്കകത്ത് ഉണ്ടാക്കുന്ന അപ്പോൾ ഒരു ഒരു വളരെ ഡിസ്റപ്റ്റീവായിട്ടുള്ളൊരു ചേഞ്ച് നേരത്തെയുള്ള ബഡ്ജറ്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ആരും. ഒരു ബ്യൂറോക്രാറ്റിക് സപ്പോർട്ടോട് കൂടി ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അദ്ദേഹം തന്നെ പറഞ്ഞ ഒരു തുടർ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു സപ്ലിമെൻ്ററി ആയിട്ടുള്ളൊരു ബഡ്ജറ്റ്, ഒരു കോവിഡ് രണ്ടാം വ്യാപനം വന്നതിന് ശേഷം ഉണ്ടായിരുന്ന കുറച്ച് സ്ട്രക്ചറൽ കറക്ഷൻസ് വരുത്തിയെന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ഒരു സ്പീച്ചായിരുന്നു. പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു സങ്കടം, ഒരു ഡിസപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ആ ഒരു ഡിസ്റപ്ഷൻ ഒരിക്കലും വന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ഒരു കുറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഐസക്കിയൻ ബ്ലണ്ടേഴ്സ് മാറ്റി നിർത്താനായിട്ട് പറ്റിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനങ്ങനെ പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ കണ്ടിരുന്നു പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ, നമ്മൾ അതിൻ്റെ ഒരു യൂട്ടിലൈസേഷനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒരു അസസ്മെൻ്റ് ഒന്നും ഒരിക്കലും പറഞ്ഞിട്ടില്ല. എല്ലാ വർഷവും കുറേ പ്രഖ്യാപനങ്ങൾ പറയും, അത് മീഡിയ ചർച്ച ചെയ്യും, അതിൻ്റെ വളരെ വലിയ കാര്യമാണെന്ന് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയും, അതല്ല ഒരു വളരെ മോശമായിട്ടുള്ളതാണെന്നുള്ളത് പ്രതിപക്ഷത്തിലിരിക്കുന്ന ആളുകൾ പറയും. അങ്ങനെ ഒരു രീതിയായിരുന്നു. അപ്പം അത് തന്നെ ഒരു ഒരു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ. നേരത്തെ പറഞ്ഞല്ലോ പുതിയ ധനകാര്യമന്ത്രിക്ക് ഒരു പക്ഷേ അതിനുള്ള സമയം കിട്ടിക്കാണില്ല, അതുകൊണ്ട് ഞാൻ ഐ എം വില്ലിങ് ടു ഒരു 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 നെക്സ്റ്റ് ബജറ്റ് വരെ ഞാൻ അദ്ദേഹത്തിനെ മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അസസ് ചെയ്യാനോ ഒക്കെ ഉള്ളൊരു ഒരു ടൈം ഫ്രെയിം അദ്ദേഹത്തിന് ഞാൻ കൊടുക്കും. പക്ഷേ എന്തായാലും ഈ പറയുന്ന പോലെ ഒരു ഒരു വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയാൻ കാരണം ഒരു ചാൻസ് ഉണ്ടായിരുന്നു ഈ പറയുന്ന പല കാര്യങ്ങളും ഈ വലിയ വലിയ കഴിഞ്ഞ പ്രാവശ്യത്തെ ആക്ച്വലി അതൊരു ബഡ്ജറ്റ് സ്പീച്ചായിട്ട് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. ഒരു വോട്ട് ഓൺ അക്കൗണ്ടിന് മുമ്പിലുള്ള ഒരു ഒരു പ്രകടന പത്രിക ആയിരുന്നു അത്. പക്ഷെ അതിൽ നിന്നൊരു ഒരു ഒരു ഡെഫിനറ്റായിട്ടും ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കുറച്ചുകൂടി ഒരു ഹോം വർക്ക് ചെയ്ത് കുറച്ചുകൂടി ആളുകൾക്ക് ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് ഒരു ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ചെയ്യാൻ ഒക്കുന്ന ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ചാൻസ് മിസ് ചെയ്തു എന്നേ ഞാൻ കാണുന്നുള്ളൂ. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ടൈംസാണ്, നമുക്കറിയാവുന്ന പ്രൊഡക്ഷനും കൺസംപ്ഷനും എല്ലാം വളരെ താഴോട്ട് പോയിരിക്കുന്നു. ആഗോളതലത്തിൽ തന്നെ ആ ഒരു സാമ്പത്തിക മാന്ദ്യമുണ്ട്. ഭാരതത്തിന് ഒരു പക്ഷേ ഒരു വളരെ ശക്തമായ തിരിച്ചുവരവിന് സാധ്യമാവുമ്പോൾ അതിന് ഒരു ഒരു വലിയ ഒരു താങ്ങ് അല്ലെങ്കിൽ അതിന് അതിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ബജറ്റ് അല്ല കേരളത്തിലിപ്പം ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഒരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു റെസ്പോൺസ്. പല കാര്യങ്ങളും അദ്ദേഹം ടച്ചപ്പ് ഓൺ ചെയ്തു.
എനിക്കതൊരു പ്രതീക്ഷയുണ്ട്. കാരണം എസ്പെഷ്യലി അദ്ദേഹം ഈ ഫുഡ് പ്രോസസ്സിങ്ങിനെ പറ്റിയൊക്കെ വളരെ ഇൻ ഡെപ്തിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അദ്ദേഹം പോസ്റ്റ് ബഡ്ജറ്റ് സ്പീച്ച് ഒരു പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം ഈ പറയുന്ന കപ്പ ഇൻഡസ്ട്രിയൽ യൂസേഴ്സിന് ഒക്കെ ഒരു റിസർച്ച് സെൻറ്റർ വേണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇത്രയും കാലമായിട്ട് ഇത് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതല്ലാതെ ഇതുവരെ ഒന്നും നടത്തിയിട്ടില്ല. അപ്പം കഴിഞ്ഞ വർഷം 5 വർഷത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു കെടുകാര്യസ്ഥത തന്നെയാണ് ധനകാര്യ മന്ത്രി ഇന്ന് അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ പറയേണ്ടി വരും. ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ കഴിഞ്ഞ ഡോക്ടർ തോമസ് ഐസക്ക് അതിൻ്റെ തൊഴിലില്ലായ്മയെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞ ആ ഒരു സ്പീച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഒരു നാഷണൽ ആവറേജിൻ്റെ ഏതാണ്ട് ഇരട്ടിയോളം ഉണ്ട് തൊഴിലില്ലായ്മ കേരളത്തിലെ, എസ്പെഷ്യലി അഭ്യസ്തവിദ്യരായ സ്ത്രീകളുടെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ വാചാലനായിട്ടുണ്ട്. അപ്പോൾ എന്താണ് കഴിഞ്ഞ 5 വർഷം ചെയ്തത് എന്നുള്ളതിനെപ്പറ്റി അഫ്കോഴ്സ് നമുക്കിപ്പം ഒരു ചർച്ചയ്ക്ക് ആവശ്യമില്ല. ഒരു രണ്ടാമതൊരു തുടർ ഭരണം കിട്ടിക്കഴിയുമ്പോൾ അതൊക്കെ ഡെഫിനറ്റായിട്ടും ജനങ്ങൾ അംഗീകരിച്ചു. പക്ഷേ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല. രണ്ട്, ഈ പറയുന്ന പല കാര്യങ്ങളിലും ഒരു ഹോപ്പ്, ഞാൻ എപ്പോഴും ഒരു ഡൂംസ് ഡേ അഡ്വക്കേറ്റ് ആയിട്ട് വിചാരിക്കുന്നില്ല. ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം കേന്ദ്ര പദ്ധതികളുമായി വളരെ ക്ലോസ് ആയിട്ട് നിന്ന് പദ്ധതികൾ ചെയ്യുന്നു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഞാൻ വായിച്ചു. അത് വളരെ സ്വാഗതാർഹമാണ്. അതായത് ഈ പറയുന്ന ലൈഫ് പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് CNAG-യുടെയും മറ്റുമൊക്കെ ഇത് നമ്മൾ വായിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളിലും മറ്റും. അപ്പോൾ അതിൽ നിന്നൊരു ഒരു ചേഞ്ച് ഉണ്ടായി. എന്തിനും ഏതിനും സെൻട്രൽ ഗവൺമെൻറ് കുറ്റം പറയുന്ന ഒരു രീതി മാറ്റിയിട്ട് അവർ ഇത് കേരളമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഭാരത സർക്കാർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, ഇന്നത്തെ ഒരു ഫെഡറൽ സെറ്റപ്പിൽ ഇത് അവിടെ നിന്ന് കിട്ടുന്നത് ദാനമല്ല, ഒരുമിച്ച് നിന്ന് കൈകോർത്ത് നിന്ന് ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ഗ്രോത്തിൻ്റെ ഭാഗമാകാനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു പക്ഷേ ഒരു നയപ്രഖ്യാപനത്തിലും മറ്റുമൊക്കെ ഒരു വളരെ രൂക്ഷമായുള്ള വിമർശനം. എന്നാലും അദ്ദേഹം മറന്നില്ല. ഈ നോട്ട് നിരോധനവും GST ആസ് യൂഷ്വൽ അദ്ദേഹത്തിനൊന്ന് ഒന്ന് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. എന്തായാലും എനിക്ക് തോന്നുന്നത് ഓവറോൾ ഒരു ചേഞ്ച്, ആ ഒരു ഐസക്കിയൻ ബജറ്ററി ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നുള്ള ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റിയേക്കും. അല്ലെ, അറ്റ്ലീസ്റ്റ് എനിക്ക് അതാണ് എൻ്റെ ഒരു ഹോപ്പ്. ഒരു കുറേ കൂടെ പ്രാക്ടിക്കലായിട്ടും ഈ പറയുന്ന ഒരു കിഫ്ബിയിൽ 60,000 കോടി രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് 10,000 കോടിയിൽ താഴെ പോലും 5 വർഷം കൊണ്ട് സ്പെൻഡ് ചെയ്യാത്ത ചില വാഗ്ദാനങ്ങളിൽ നിന്ന് മാറി നിന്ന് കുറേ കൂടെ പ്രാക്ടിക്കലായിട്ട് ഉള്ള ഒരു ബജറ്റിലേക്ക് പോകും. എന്തായാലും ഞാൻ ഇപ്രാവശ്യ ധനകാര്യമന്ത്രിക്ക് എഗൻസ്റ്റായിട്ട് അക്യൂസ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് ഡെഫിനറ്റായിട്ട് ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു സപ്ലിമെൻ്ററി ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ഞാൻ ഡെഫിനറ്റായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണ്. എന്നാൽ പോലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില ഒരു റേസ് ഓഫ് ഹോപ്പ് അതിനകത്തു നിന്ന് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്, ഒരു ഡിഫറൻസ് കാണാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വർക്ക് ചെയ്ത് അടുത്ത വർഷമെങ്കിലും നമുക്കൊരു ബെറ്റർ പോസിറ്റീവ് പ്രൊവാക്റ്റീവ് ബഡ്ജറ്റ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി ശ്രീ രഞ്ജിത് കാർത്തികേയൻ. തീർച്ചയായും ഇപ്പോൾ രഞ്ജിത് കാർത്തികേയൻ പ്രമുഖ സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പുറമേ ഇത് വലിയ പരിക്കുകളൊന്നുമില്ലാത്ത ഒരു ബജറ്റാണെന്ന് തോന്നുമെങ്കിലും ആഴത്തിലിറങ്ങി ചെല്ലുമ്പോൾ വലിയ തോതിൽ കുറച്ചുകൂടി മെച്ചമാക്കാമായിരുന്നു, അല്ലെങ്കിൽ ആരോഗ്യരംഗത്തൊക്കെ കോവിഡിനൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താവുന്ന തരത്തിലുള്ള ഒരു ബജറ്റാണ്. അതുമാത്രമല്ല, അദ്ദേഹം ഉപയോഗിച്ച ഒരു പദം കടമെടുത്ത് പറയുകയാണെങ്കിൽ ഐസക്കിയൻ ബ്ലണ്ടേഴ്സ്, അത് ആവോളം ഇനി അനുഭവിക്കാൻ പോകുന്നത് ഈ വരും കാലഘട്ടത്തിലേക്കാണ്. കെ എൻ ബാലഗോപാൽ ഒരുപക്ഷെ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അതൊക്കെ മൂടി പൊതിഞ്ഞുകെട്ടിയാണ് ഈ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബജറ്റിൻ്റെ അനന്തര ഫലങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.